തീവ്രവാദികളുടെ വാക്കുകൾ അവഗണിക്കാനുള്ളതല്ല, അവയിൽ മനുഷ്യത്വമോ സ്നേഹമോ ചികയേണ്ടെന്നു മാത്രം. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനോട് അള്ളാഹു കോപിച്ചിരിക്കുന്നു എന്ന ചിലരുടെ വിധി പ്രഖ്യാപനത്തെ വേണമെങ്കിൽ പരിഹസിച്ചു തള്ളാം. നാർക്കോ ജിഹാദിനും ലവ് ജിഹാദിനുമെതിരെ പറഞ്ഞതിനുള്ള അള്ളാഹുവിന്റെ പ്രതികാരമാണ് പോലും കൂട്ടിക്കലിലും മറ്റുമുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തവും പാലായിലെ പ്രളയവും. ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ സംഭവിച്ചാലും പാശ്ചാത്യ സംസ്കാരമുള്ള ഏതു നാട്ടിൽ പ്രതികൂല സംഭവങ്ങൾ ഉണ്ടായാലും ഇവർ ഇങ്ങനെ പ്രചരിപ്പിക്കും. അള്ളാഹുവിന്റെ കോപവും പ്രതികാരവുമാണത്രേ അവയെല്ലാം. നവമാധ്യമങ്ങളിൽ ഇപ്പോൾ ഇത്തരം പ്രചാരണങ്ങൾ വളരെ സജീവമായി കാണാം. ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ ഉടൻ ആകാശത്തു നിന്ന് പ്രതികാരത്തിന്റെ വാൾ വീശുന്ന ദൈവസങ്കല്പം. പെട്ടെന്ന് പലരും കരുതിയേക്കാവുന്നതുപോലെ ഇതവരുടെ ബോഷത്വമല്ല, ബോധപൂർവമുള്ള നുണ പ്രചാരണം. അല്ലെങ്കിൽ പാലാ ബിഷപ്സ് ഹൗസ് വെള്ളത്തിൽ മുങ്ങിയെന്നും അത് വൃത്തിയാക്കാൻ തങ്ങളുടെ സംഘടന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുമുള്ള പ്രചാരണം നോക്കുക. പാലായിലൂടെ ഒരിക്കലെങ്കിലും കടന്നു പോയിട്ടുള്ള ആർക്കും അറിയാം ബിഷപ്സ് ഹൗസ് വെള്ളത്തിൽ മുങ്ങുക എന്നത് എത്ര വലിയ നുണയാണെന്ന്. ബിഷപ്സ് ഹൗസ് മുങ്ങണമെങ്കിൽ നാനാജാതി മതസ്ഥരുടെ എത്രയോ വീടുകളും ഇടങ്ങളും അതിനു മുമ്പേ മുങ്ങിയിരിക്കണം. ഈ നുണ പ്രചാരണം ഒരു ക്രൈസ്തവനെ പോലും വിശ്വസിപ്പിക്കാൻ കഴിയുകയില്ലെന്ന് അതിന് പിന്നിലുള്ളവർക്ക് നിശ്ചയമുണ്ട്. അവരുടെ ലക്ഷ്യം തങ്ങൾ മതത്തിന്റെ പേരിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്നും തങ്ങളുടെ ദൈവം അന്യ മതസ്ഥരോട് ഇത്രമാത്രം കോപമുള്ളവനാണെന്നും ഇസ്ലാമിക വിശ്വാസികളെ ബോധ്യപ്പെടുത്തുക എന്നതാണ്. അതിനുവേണ്ടിയാണ് കഴമ്പോ യുക്തിയോ ഇല്ലാത്ത ഇത്തരം വിധിയെഴുത്തും പ്രഖ്യാപനങ്ങളും പ്രചാരണങ്ങളും മറ്റാരും വിശ്വസിച്ചില്ലെങ്കിലും തങ്ങൾ ബോഷരാക്കി നിലനിർത്തിയിരിക്കുന്ന പലരും അത് വിശ്വസിക്കുമെന്ന് ഇക്കൂട്ടർക്കറിയാം. പഠിപ്പില്ലാത്തവരും ചിന്താശേഷി ഉപയോഗിക്കാത്തവരുമായ ഏതു മതാനുയായികളും ഇതൊക്കെ വിശ്വസിക്കുന്നത് സ്വാഭാവികം. അവരെ ഭയത്തിലും തങ്ങളോടുള്ള ആശ്രിതത്വത്തിലും തങ്ങൾ പറഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറാക്കുന്ന മനോനിലയിലും നിലനിർത്തുക. യുക്തിബോധം കൊണ്ട് ഒരു മതാനുയായിയും തങ്ങളെ ചോദ്യം ചെയ്യാൻ ഇടവരാത്ത വിധം മാനസിക ബന്ധനത്തിലാക്കുക. അതേസമയം തന്നെ തങ്ങളുടെ മതഹുങ്കിന് മേൽ കനത്ത ആഘാതം സൃഷ്ടിച്ച ക്രൈസ്തവ ധീരതയോട്, കല്ലറങ്ങാട്ട് പിതാവിന്റെ നിശ്ചയദാർഢ്യത്തോട് അവർക്കുള്ള രോഷവും ദേഷ്യവും എങ്ങനെയെങ്കിലും പ്രകടിപ്പിക്കുകയും വേണം. കേരള സമൂഹത്തെ ഒന്നടങ്കം വരച്ച വരയിൽ നിർത്തിയിരുന്ന മതധാർഷ്ട്യത്തിന് ആദ്യമായി പ്രഹരമേറ്റത് അവർക്ക് അത്ര പെട്ടെന്ന് മറക്കാനോ അവഗണിക്കാനോ കഴിയില്ല. അതിന്റെ പ്രതികരണങ്ങളാണ് ഇത്തരത്തിൽ പ്രചാരണങ്ങളായി സംഭവിക്കുന്നത്. എന്തായാലും ഈ രോഷവും അള്ളാഹുവിന്റെ കോപവും എന്ന വിധി പ്രഖ്യാപനവും മറ്റൊരു സൂചന തീർച്ചയായും നൽകുന്നുണ്ട്. അധികം ആരും വിശ്വസിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത ഒന്നിനെ കുറിച്ചുള്ള സൂചന. തങ്ങളുടെ ദുഷ്ട ലക്ഷ്യം നേടാനും പ്രതികാരം നിർവഹിക്കാനും ആഭിചാരം എന്ന ദുഷ്ടവിധിയെ അവലംബിക്കുന്നവർ മതതീവ്രവാദ ഗണത്തിൽ ഉണ്ടെന്നതിൽ സംശയം വേണ്ട. അസ്മോദേവൂസിന്റെ ഉപാസകർ അങ്ങനെയൊന്നിനെ ആശ്രയിച്ചതിന്റെ ഉറപ്പിലാകാം ദൈവകോപം എന്ന സിദ്ധാന്തം കെട്ടിയെഴുന്നള്ളിച്ച് ചിലർ ഇത്തരത്തിൽ നുണ പ്രചരിപ്പിക്കുന്നത്. ആഭിചാരം നിവൃത്തിയായാലും ഇല്ലെങ്കിലും, മറ്റുള്ളവർ അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, അത്തരം ശക്തി പ്രവർത്തിച്ചു എന്ന് സ്വയം ഉറപ്പിച്ച് അതിനെ ദൈവകോപം എന്ന് വ്യാഖ്യാനിച്ച് അനുയായികളെ കൂടെ നിർത്താനാകാം ചിലർ ശ്രമിച്ചത്. അവർ തീർച്ചയായും സഹതാപം അർഹിക്കുന്നു. പ്രാർത്ഥനയും